ഹായ് എൻ്റെ പേര് സുബിൻ കുമാർ. അപ്പോൾ പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കാമെന്നുള്ള ഈ വീഡിയോ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. മാനേജ്മെൻറ്റ് കോഴ്സിനെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വ്യത്യസ്തത ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്ത ഏതെങ്കിലും പ്രൊഫഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്ലസ് ടുവിന് ശേഷം തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു കോഴ്സാണ് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ്. പല രക്ഷിതാക്കളും വിളിച്ച് ചോദിക്കാറുണ്ട്, പെട്ടെന്ന് ജോലി ലഭിക്കുന്ന നല്ല കോഴ്സുകളുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മകൻ മകൾ പ്ലസ് ടു കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്ന് ജോലി ലഭിക്കാൻ പറ്റിയ വല്ല കോഴ്സുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് തികച്ചും വ്യത്യസ്തത ആഗ്രഹിക്കുന്ന അത്തരം വിദ്യാർത്ഥികൾക്ക് ഒപ്റ്റ് ചെയ്യാവുന്ന ഏറ്റവും നല്ല കോഴ്സാണ് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ്. ഇപ്പോൾ നമുക്കറിയാം, ടൂറിസം മേഖലയിൽ കേരളം ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഹബ്ബായിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പൊതുവേ ഇന്ത്യ മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ തന്നെ ടൂറിസ്റ്റുകളുടെ ഒരു വരവ് ഏറ്റവും കൂടുതൽ കൂടുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കോഴ്സുകൾക്ക്, ടൂറിസ്റ്റ് മാനേജ്മെൻറ്റ് കോഴ്സുകൾക്ക് ഒരുപാട് സാധ്യതകളാണ്, അനന്ത സാധ്യതകളാണെന്ന് നമുക്ക് മുന്നിൽ തുറന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സും അപ്പോൾ അതിൻ്റെ ഭാവി സാധ്യതകളും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും എവിടെയൊക്കെ നിന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം. ഓക്കെ. അപ്പോൾ ടൂറിസം മേഖലയിൽ കേരളത്തിൻ്റെ പ്രശസ്തി വർദ്ധിക്കുന്നതനുസരിച്ച് തന്നെ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾക്ക് പ്രാധാന്യം വർദ്ധിച്ചു വരുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. 45% മാർക്കോട് കൂടി പ്ലസ് ടു പാസ്സായവർക്ക് ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി കോഴ്സിൽ പ്രവേശനം നേടാം. അപ്പോൾ ബാച്ചലർ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി കോഴ്സാണ് പ്രധാനമായിട്ട് ഈ ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സിൽ നടത്തുന്ന ഒരു കോഴ്സ്. ഇതുകൂടാതെ നാഷണൽ കൗൺസിൽ ഫോർ ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ചേർന്ന് നടത്തുന്ന 3 വർഷത്തെ BSc ഹോസ്പിറ്റൽ ആൻഡ് ഹോട്ടൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സും ഇത്തരത്തിലുള്ള ഒരു കോഴ്സാണ്. കൂടാതെ ഈ പൊതുപ്രവേശന പരീക്ഷ വഴിയാണ് ഇത്തരം കോഴ്സുകൾക്കൊക്കെ പ്രവേശനം നടത്തുന്നത്. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് വഴിയാണ് ഇത്തരം കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നത്. കൂടാതെ കോവളത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, കോഴിക്കോട്ടെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, വയനാട്ടിലെ ലക്കിടിയിലുള്ള ഓറിയൻ്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, അത് സ്വകാര്യ സ്ഥാപനമാണ്, അവിടെ എന്നീ സ്ഥാപനങ്ങളിലേക്ക് ഒക്കെ പരീക്ഷയിലൂടെയാണ് പ്രവേശനം. അതത് വർഷം പ്ലസ് ടു പരീക്ഷ എഴുതുന്നവർക്കും അപേക്ഷിക്കാൻ പറ്റും ഇത്തരം കോഴ്സിലേക്ക്. അപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ വെബ്സൈറ്റ് www.nchmct.org എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയാൽ കാണാൻ പറ്റുന്നതായിരിക്കും. കൂടാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം മാനേജ്മെൻറ്റും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെൻറ്റും ചേർന്ന് സംസ്ഥാനത്തെ 8 കേന്ദ്രങ്ങളിൽ വിവിധ കോഴ്സുകൾ നടത്തുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഏതൊക്കെയാണ് കേന്ദ്രങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്തുണ്ട്, പത്തനംതിട്ടയുണ്ട്, കൊല്ലമുണ്ട്, തൃശ്ശൂർ, കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളാണ്. അപ്പോൾ വിവിധ സർവകലാശാലകൾക്ക് കീഴിലും BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം കുറച്ച് സ്ഥാപനങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ലുർദ് മാതാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി, കുറ്റിച്ചൽ, തിരുവനന്തപുരം. അതുപോലെ തന്നെ സ്നേഹാചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി, കരുവാറ്റ, ആലപ്പുഴ. അതുപോലെ തന്നെ ശ്രീനാരായണഗുരു മെമ്മോറിയൽ കാറ്ററിംഗ് ടെക്നോളജി, വളമംഗലം, സൗത്ത് തുറവൂർ, ആലപ്പുഴ. അതുപോലെ തന്നെ ബെയ്ത്തുൽ ഇസ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, നരിക്കുനി, കോഴിക്കോട്. ICNAS ചേളന്നൂർ, കോഴിക്കോട്. അതുപോലെ തന്നെ ഹോളി ക്രോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്. ഓറിയൻ്റൽ സ്കൂൾ ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ലക്കിടി, വയനാട്. അമൽ കോളേജ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, നിലമ്പൂർ. യുവക്ഷേത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് സ്റ്റഡീസ്, മുണ്ടൂർ, പാലക്കാട്. നൈപുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊരട്ടി, തൃശ്ശൂർ. നൈപുണ്യ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റ്, ചേർത്തല. അതുപോലെ തന്നെ ശ്രീനാരായണഗുരു SN മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, വളമംഗലം, സൗത്ത് PO, ആലപ്പുഴ. അതുപോലെ തന്നെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ്, കിറ്റ്സ് നടത്തുന്ന, കേരള ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് കിറ്റ്സ് നടത്തുന്ന ഡിപ്ലോമ ഇൻ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റ്. അത് ആറ് മാസത്തെ ഒരു കോഴ്സാണ്. ഡിപ്ലോമ ഇൻ ടൂറിസം റിസോർട്ട് ആൻഡ് ഹോട്ടൽ മാനേജ്മെൻറ്റ്, അത് 2 വർഷത്തെ ഒരു കോഴ്സാണ്. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ സ്പാ മാനേജ്മെൻറ്റ്, സ്പാ തെറാപ്പി, 1 വർഷത്തെ കോഴ്സാണ്. അപ്പോൾ തുടങ്ങിയ കോഴ്സുകൾക്കും അല്ലെങ്കിൽ ഇത്തരം കോഴ്സുകൾക്കും പ്രവേശനം പ്ലസ് ടു ആണ് യോഗ്യത. അപ്പോൾ അതിന് ഈ ഒരു ലാസ്റ്റ് പറഞ്ഞ കോഴ്സുകൾ, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസിൻ്റെ കോഴ്സുകൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് www.kidstour.org എന്നുള്ള വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്, ഹോട്ടൽ ആൻഡ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾക്ക് താല്പര്യമുള്ളവർക്ക് പോകാം. പെട്ടെന്ന് ജോലി ലഭിക്കുന്ന ഒരുപാട് സാധ്യതകളുള്ളൊരു ഒരു കോഴ്സാണ് ഹോട്ടൽ മാനേജ്മെൻറ്റ്. അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഈ എൻട്രൻസ് പരീക്ഷകളിൽ
എൻട്രൻസ് പരീക്ഷയിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്തരം കോഴ്സുകൾക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ, താങ്ക് യു.